നിർത്തിക്കോ നിർത്തിക്കോ, മുമ്പിൽ വീടാ, ഇനി പോവില്ല. അയ്യോ, ഇതെന്ത് പറ്റിയടാ? അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാജി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേരുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത്. ഏത് മന്ത്രി? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ല അമ്മ. അത് നിന്റെ അച്ഛനല്ലേ? ആ, ഞാനത് നിഷേധിക്കുന്നില്ല. കാശു കൊടുത്ത് ഇടിപ്പിച്ച പോലെ ഇപ്പൊ എന്നാ ഐഡിയ? അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല. അയ്യോ, നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. വിഷമിക്കണ്ട, ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. എവരി ഡോഗ് ഹാസ് എ ഡേ. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നീ ഇരിക്കെ, ഞാൻ വിളമ്പ. ഓ, എനിക്ക് വേണ്ടമ്മ, ഇത് വി ഐ പികളുടെ ടേബിൾ അല്ലേ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല. എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം. ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കള കിടന്ന് നിറങ്ങാനാ യോഗം. ഓ, എനിക്കത് മതി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ആഫീസിന്റെ തിന്നാലല്ലോ വന്ന് നിറങ്ങുന്നത്. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് ഞാൻ പറയൂടി. രാവിലെ ഇറങ്ങുമല്ലോ, കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്. അതിലും വേണം എന്റെ ചക്രം. അതേ, എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ. സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാശാ, അതിലെനിക്കും അവകാശമുണ്ട്. നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിച്ച്. ഉപദേശിക്കാണ് കരുതരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ചെന്ന് പറയാം. പോത്തിനോടാണോ വേദ ഓതുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. അച്ഛനവന് വഴക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? അവന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ. എവിടെ നിക്കാനാ? എനിക്കെതിരെ ആഞ്ഞടിക്കാനാ മുഖ്യനവനെ കരുവാക്കിയിരിക്കുന്നു. ആ ചോദ്യം ലക്ഷ്മി തീറ്റ കഴിഞ്ഞ ഇറങ്ങി പോരുത്. നിനക്ക് അവിടെ പോയിരുന്ന അവരോട് കഴിച്ചാൽ എന്താ? എനിക്ക് അവരോട് ഇരുന്ന് ശരിയാവില്ല ഏട്ടാ. അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ, എനിക്ക് അതൊന്നും മനസ്സിലാവില്ല. ഇടി, അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണില്ല. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്ത? ചുമ്മാ, നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നെ. നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കാൻ. അതേതായാലും നന്നായി. അവരെന്നെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ കുഴപ്പാ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും കണ്ട് പഠിക്കുന്നു. ഓ, ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. എന്റെ മൂത്തളീനെ മരപ്പെട്ടി എന്ന് വിളിച്ചണ്ടല്ലോ. ഓ, തുടങ്ങിയ പിന്നെ തമ്മി കണ്ട കീരിയും പാമ്പോ. നിനക്കിത് എന്തിന്റെ കേടാടാ? എപ്പോ നോക്കിയാലും കൂടപ്പറപ്പുകളുമായിട്ട്. അത് പോട്ടെ, അച്ഛനെതിരെ നീ. അമ്മേ, ഞാൻ അച്ഛനെതിരല്ല, അച്ഛന്റെ നയങ്ങളോടാണ് എതിർപ്പ്. അച്ഛന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾക്കെതിരെ ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ചോദിച്ചു പോണ്ട, അവിടെ ഇരുന്ന് കഴിക്കേ. പറഞ്ഞപോലെ കഴിച്ചിട്ട് പോവാം. എടാ, നിന്റെ അച്ഛൻ എത്ര നെറുകേട് കാണിച്ചാലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ നീ ഇപ്പൊ കഴിക്കണത്. അത് മാത്രം പറയരുത് അമ്മേ. അമ്മേ, ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതമാണ്. എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും. അതുവരെ എന്റെ വയറിനൊരു ലോൺ. എനിക്കും എന്റെ ജീവൻ നിലനിർത്തണ്ടേ അമ്മേ. ഇത് അനിൽ മുഖർജി, നമ്മുടെ പെപ്കോ കോള കമ്പനിയുടെ സിഇഒ. ഈവനിംഗ് ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അത് ശരി. ആ, ദിസ് ഇസ് മൈ കോ ബ്രദർ കളക്ടർ ഗോപിനാഥ്. ഓ, ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഞാൻ പറഞ്ഞിരുന്നില്ല അച്ഛാ, ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ ചെയ്യുന്ന വിവരം. അയ്യോ, അത് ഉടനെ വേണോടാ. ഇപ്പൊ തന്നെ കോട്ടപ്പുറത്ത് കുടിവെള്ളമില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ മുറവിളി കൂട്ടുക. ഇനിയിപ്പോ 50 കിലോമീറ്റർ ചുറ്റളവില് ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ജനം വളരും. ഹേ, അതൊക്കെ ആരറിയാൻ പോകുന്ന വെച്ചാ, കുടിവെള്ളക്ഷാമത്തിന് സർക്കാർ ചെലവില് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിക്കും. എന്നാലും അല്ല അച്ഛാ, പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞൊരു 2 കോടി രൂപ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. ചെറാക്കുളം ഫൈനാൻസിന്റെ കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ടേ. അച്ഛന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം. ഏ, അത് വേണ്ട. ആ, പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകരന് ഒരു തുക കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക്. എല്ലാം കേട്ടു, ഒന്നും നടക്കില്ല. ഗുഡ് നൈറ്റ്. അല്ല, അതെ, നാളെ ഒരു വഴിതടയൽ സമരമുണ്ട് കെ കെ റോഡില്. ബഹുമാനപ്പെട്ട മന്ത്രി അച്ഛൻ അതുവഴി ഒന്നും വന്നേക്കരുത്. പിന്നെ മന്ത്രിയുടെ കാറ് മാം തടഞ്ഞു എന്നും പറഞ്ഞ് രാത്രി ഉണ്ണാൻ വന്നിരിക്കുമ്പോ എന്റെ കഞ്ഞില് പാച്ചിടാൻ വന്നുണ്ടല്ലോ. ആ, കഞ്ഞി കുടിച്ചിട്ടേ പോവുള്ളൂ. കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ വേണ്ടി മാത്രം പെട്രോൾ വില വർധനയ്ക്കെതിരെ സമരം ചെയ്യുന്ന മറ്റ് സംഘടനകളും ഒന്ന് ഓർക്കണം.
അവരുടെ സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ഇവിടെ അടിക്കടി വില വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് എന്ന് കരുതി കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം പെട്രോളിന്റെ വില കൂടുമ്പോ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് അമിതമായ വില കൂടുമെന്ന്. ഓട്ടോ ചാർജ് വർധന, ഡിസ്ചാർജ് വർധന, ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ. ഭരണകക്ഷിയായാലും നമ്മൾ ഇത് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല, ഇപ്പൊ തന്നെ ലേറ്റാ. ഇന്ന് പരീക്ഷാ ദിവസമായിട്ട് ടീച്ചറെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഞാൻ പറയാം. 1947 നമ്മുടെ മഹാത്മജി നമുക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം നീണ്ട സമരങ്ങളിലൂടെയാണ്. ഇതൊരു പബ്ലിക് റോഡ് അല്ലേ? ഇതൊരു പബ്ലിക് മാറ്ററാ. പബ്ലിക്കും കൂടി സഹകരിക്കേണ്ട വിഷയം. പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ വഴി ഒരു പ്രസംഗം. ഇങ്ങനെ നടുവോട്ട് വെച്ചിട്ടാണോ പബ്ലിക് മീറ്റിംഗ് നടത്തുക? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് മാഡം പബ്ലിക് ആയ കാര്യങ്ങൾ പബ്ലിക് ആയി പറയുന്നത്. ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പബ്ലിക്കിന് മൊത്തം അറിയാം. ഏതാ ഈ പബ്ലിക്? ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരു ഉടക്ക. ഒരു കാര്യമില്ലാണ്ട് ഉടക്കാൻ പെങ്ങളെന്താ പ്രതിപക്ഷ നേതാവിന്റെ മോളാണോ? എന്താ പെങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ഇതുപോലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ എന്താ? എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, വഴി തടയൽ സമരം എന്ന്. വഴി തടയൽ സമരം എങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണത്? എന്റെ കുട്ടികൾക്ക് ഇന്ന് പരീക്ഷയാണ്. എന്നിട്ട് കുട്ടികളോ ബസ്സിൽ? ഓ എന്റെ ഈശ്വര, ഒരു വണ്ടി നിറയെ കുട്ടികളോ? അല്ല അപ്പൊ കുട്ടികളുടെ അച്ഛൻ എന്താ പണി? ഇതൊക്കെ തന്നെയായിരിക്കും. ചുമ്മാ നാം ഒന്ന് നമുക്കൊന്നെന്ന് ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന ഒരമ്മ നമുക്കിത് വാർത്തയാക്കണം. അതെന്റെ സ്കൂളിലെ കുട്ടികളാ. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലട്ടാ. കൊച്ചുകുട്ടികളുടെ ഭാവി തകർത്തിട്ട് അവരുടെ നാട് നന്നാക്കല്. പെങ്ങൾ ഇപ്പൊ പറഞ്ഞതിന് ന്യായം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടവർ. ആ പൗരന്മാർക്ക് വേണ്ടി ആ വണ്ടി ഒന്നും കടത്തി വിടറ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള സമരങ്ങൾക്ക് ജനപിന്തുണയുണ്ടാകണം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ഞാൻ ചോദിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു? ഞാൻ ചോദിക്കുകയാണ്. എന്താടി നിന്റെ അച്ഛൻ വിളിക്കുന്നു? അയ്യോ ഇത് വിളിച്ച്. അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരി, ഞാനിപ്പോ വരാം. പിന്നെ കേറിക്കോ. ഇനി മോള് പോയി പഠിച്ചോളൂ, അമ്മ കഴിക്കോളാം. ശരി. എന്താ ഇതേ? ആരും കാണാതെ വേണം വായിക്കാൻ. ആളാകെ ഒന്നര ചാണയുള്ളൂ. ഇപ്പോഴേ പറഞ്ഞ കാന്താരിയ, അതുകൊണ്ടല്ലേ അവൻ കൊടുത്ത കത്ത് പഠിച്ച്. ദേവകേമേ, കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഇനി വളരുമ്പോഴും അവർ ബന്ധം തുടർന്നാൽ കുഴപ്പാ. നമ്മളായിട്ട് അതിന് സാഹചര്യം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ദേവകേമ കൊടുത്ത് നോക്കോളൂ. ലക്ഷ്മി ഒന്നും പറയണ്ട. സ്കൂളെത്തി, ഇറങ്ങണ്ടേ?